Okay, dear students, we will continue with the effect of exercise on different system. So, first two systems are over, muscular system and cardiovascular system. The two effect of the exercise on that system was over. Now, next one is effect of exercise on circulatory system. Circulatory system, we have said, heart, blood vessels, ब्लड इतना चेंजस लॉन्ग टर्म एक्सरसाइज इंटरनल साइज ऑफ द लेफ्ट वेंट्रिकल इंक्रीसेस हार्ट एनाटॉमी नोकिया हार्ट रुत सर्कुलेशन अलो अब लेफ्ट वेंट्रिकल टुवर्ड्स द बॉडी बॉडी ब्लड पंप ऐटों कूड़ा फोर्सफुल कॉन्ट्रैक्शन अवड़ा आवश्यक अदल प्रधानपेट चेंज साइज ऑफ द लेफ्ट वेंट्रिकल इंक्रीसेस लेफ्ट वेंट्रिकल साइज इंक्रीस आवाजा अगत वर ब्लडि अलव कूड़ू अब कॉन्ट्राक्ट समय पुत ब्लड अगर स्ट्रोक वॉल्यूम कूड़ा कूड़ल नरते कूड़ा द कॉन्ट्राक्शन एबिलिटी ऑफ और स्ट्रेंथ ऑफ द हार्ट इंक्रीसेस ओरे समय वॉल्यूम कूड़ी कॉन्ट्राक्शन स्ट्रेंथ कॉन्ट्राक्शन स्ट्रेंथ कूड़ू अब वीडूम स्ट्रोक वॉल्यूम कूड़ा इफक्ट रेस्टिंग हार्ट रेट डिक्रीसेस कंसिडरेबली रेस्टिंग हार्ट रेट कंसिडरेबल ताक maximum heart rate either remains unchanged or increased slightly maximum heart rate exercise aim undavuna maximum heart rate nu villa changes sadharana idile kanaradilla the heart rate recovery period decreases heart rate nammal exercise kadinju odarakka nokkanengil recovery period valare pattanu thanne normal like thirichu varunnathu kaanan kayadhu adhu pole stroke volume increases during rest and sub or maximum exercise ചെറിയ തോതിലുള്ള എക്സസൈസുകൾ ചെയ്യുമ്പോഴോ റെസ്റ്റ് എടുക്കുമ്പോഴോ സ്ട്രോക്ക് വോളിയം വളരെയധികം കൂടുന്നതായിട്ട് കാണാം ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ വരുന്ന ചേഞ്ചസ് ഇനി മൈനർ ആയിട്ട് വരുന്ന നോ ചേഞ്ച് ഇൻ കാർഡിയാക് ഔട്ട്പുട്ട് അറ്റ് റെസ്റ്റ് റെസ്റ്റ് നിൽക്കുന്ന നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്തുള്ള കാർഡിയാക് ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന് കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവില്ല അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്ക് വോളിയും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും നമ്മുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് വളരെയധികം കുറവായിരിക്കും ഹാർട്ടിന് അത്രയും കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഈ കാർഡിയാക് ഔട്ട്പുട്ടിൽ നമ്മൾ റെസ്റ്റിംഗ് കാർഡിയാക് ഔട്ട്പുട്ട് वन मिनट कंसिडरेबल चेंज इन कार्डियक आउटपुट एट मैक्सिमम लेवल ऑफ एक्सरसाइज कार्डियक आउटपुट मैक्सिमम एक्सरसाइज वैलिए तोतिलुल्ल चेंजेस ब्लड वॉल्यूम इंक्रीस रिजल्ट ऑफ इंक्रीस इन प्लास्मा वॉल्यूम एंड आरबीसी काउंट्स रेड ब्लड सेल्स काउंट कूड़ुन्नतुकोंडुम प्लास्मा वॉल्यूम कूड़ुन्नतुकोंडुम ब्लड वॉल्यूम तन्ने अल्लेंकिल ब्लड अलविल तन्ने कूडुतलायिट्ट वरुन्नु रेगुलर एक्सरसाइज അവരെ ബ്ലഡ് വിസ്കോസിറ്റി ഡിക്രീസസ് റിസൾട്ടിംഗ് ഗുഡ് സർക്കുലേഷൻ ആൻഡ് ഓ2 അവൈലബിലിറ്റി ഒത്തിരി ഓക്സിജൻ ഹീമോഗ്ലോബിൻ കണ്ടന്റ് കൂടി ഒത്തിരി ഓക്സിജൻ അതിനകത്ത് കണ്ടന്റ് വരുന്നതുകൊണ്ടും എന്താണ് തുടർച്ചയായിട്ട് സർക്കുലേഷൻ ചെയ്യുന്നതുകൊണ്ടും വിസ്കോസിറ്റി ബ്ലഡിന്റെ കട്ടി എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നു റെഗുലർ എക്സസൈസ് ചെയ്യുന്ന ആളുകളിൽ ബ്ലഡ് ഫ്ലോ ടു മസിൽസ് ഇൻക്രീസസ് ഡ്യൂ ടു മോർ ബ്ലഡ് വോളിയം ഇഫക്റ്റീവ് ബ്ലഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇൻക്രീസ്ഡ് കാപ്പിറ്റലൈസേഷൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഇൻക്രീസ്ഡ് കാപ്പിറ്റലൈസേഷൻ അതുപോലെ ഇഫക്റ്റീവ് ബ്ലഡ് റീഡിസ്ട്രിബ്യൂഷൻ ഈ കാര്യങ്ങളും അതുപോലെ മോർ ബ്ലഡ് വോളിയം ഈ മൂന്ന് കാര്യങ്ങളും കൂടെ മസിൽസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ വളരെയധികം ഇൻക്രീസ് ചെയ്യുന്നു ഈ റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് എക്സസൈസ് ചെയ്യുന്നു പറയുന്നതാണ് കാരണം ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ബ്ലഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മുഴുവൻ അതിൻ്റെ അബ്സോർപ്ഷൻ ആ ദഹനവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് വലിച്ചെടുക്കേണ്ട ആ കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് പോകണം ആ സമയത്ത് നമ്മൾ എക്സസൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്ലഡ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട് മസിലിലേക്ക് കൂടുതലായിട്ട് ആവശ്യം വന്ന് അങ്ങോട്ടേക്ക് പോകും അപ്പോൾ ആ കഴിച്ചത് പ്രോപ്പറായിട്ട് ദഹിപ്പിക്കാനോ അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്യെടുക്കാനോ ന്യൂട്രിയൻസ് എടുക്കാനോ കഴിയില്ല അതാണ് ഈ റീഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെസ്റ്റിംഗ് ബ്ലഡ് പ്രഷർ ഈസ് ലോവേർഡ് ബോത്ത് സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് അപ്പം ഹാർട്ടിൻ്റെ കോൺട്രാക്ഷൻ സമയത്തും റിലാക്സേഷൻ സമയത്തുള്ള ബ്ലഡ് പ്രഷർ നോക്കി കഴിഞ്ഞാൽ രണ്ടും കുറഞ്ഞു നിൽക്കുന്നതായിട്ട് റെഗുലർ എക്സസൈസ് ചെയ്യുന്നതിൽ കുറഞ്ഞു നിൽക്കുന്നവരായിട്ട് കാണാം ഇതാണ് മൂന്നാമത്തെ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് റെസ്പിറേറ്ററി സിസ്റ്റവും സർക്കുലേറ്ററി സിസ്റ്റവും അപ്പം രണ്ടിനും ഏതാണ്ട് ഒരേ മോതലുള്ള ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാം റെസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ശ്വാസം അറ്റ്മോസ്ഫിയർ കയറി അകത്തേക്ക് എടുക്കുകയും ഗ്യാഷസ് എക്സ്ചേഞ്ച് വഴി അത് ബ്ലഡിലേക്ക് എടുക്കുകയും തിരിച്ച് ബ്ലഡിൽ നിന്ന് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഓർഗൻ എന്ന് പറയുന്നത് ലങ്സാണ് ലങ്സും ഹാർട്ടും ബ്ലഡും ഒക്കെ ഒരു യൂണിറ്റായിട്ട് വർക്ക് ചെയ്തിട്ടാണ് പോകുന്നത് Your respiratory system controls your breathing and begins when you draw in air through your nose or mouth. The air travels through your windpipe into both of your lungs, where small air sacs capture oxygen and distribute it into your bloodstream through small blood vessels called capillaries. Your diaphragm is the muscle that controls respiration and contracts when you inhale,
your diaphragm then relaxes, collapses your chest and force out carbon dioxide when you exhale. ഇതൊക്കെയാണ് ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. Your lungs adapt to regular exercise by activating more alveoli. Alveoli എന്ന് പറയുന്ന എയർ സാക്സ്, അവിടെയാണ് ഗ്യാസസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും അതുപോലെ മോർ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള എയർ അകത്തേക്ക് ബ്ലഡിലേക്ക് വരികയും ചെയ്യുന്ന ആ പ്രോസസ്സ് നടക്കുന്ന ആൽവിയോളിക് ലെവലിലാണ്. അപ്പം മോർ എക്സസൈസ് ചെയ്യാത്തവരിൽ ഈ ആക്റ്റീവ് ആയിട്ടുള്ള ആൽവിയോലിസിന്റെ എണ്ണം വളരെ കുറവായിരിക്കും. അതായത് ലങ്സിന്റെ കപ്പാസിറ്റിയുടെ മൂന്നിലൊന്നും ഒരു എക്സസൈസുകളൊന്നും ചെയ്യാത്ത ആളുകൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല. അപ്പൊ എക്സസൈസിന് റെഗുലറായിട്ട് ചെയ്യുന്ന ആളുകളിൽ ഈ ലങ്സിന്റെ ഏതാണ്ട് കൂടുതൽ ഏരിയാസ്, അതിന് അനാറ്റമിക്കൽ ഡെഡ് സ്പേസ് എന്നാണ് പറയുക ആ ഉപയോഗമില്ലാത്ത ഏരിയക്ക്, അപ്പൊ അതൊക്കെ അനാറ്റമിക്കൽ ഡെഡ് സ്പേസ് ഒക്കെ വളരെ കുറയും. കാരണം റെഗുലറായിട്ട് നമുക്ക് അത്രയും ഫാസ്റ്റായിട്ട് ഓക്സിജൻ എടുക്കുകയും ആവശ്യം വരുന്നു എക്സസൈസ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളൊക്കെ ആക്റ്റീവ് ആവുകയും കൂടുതൽ ബ്ലഡ് സപ്ലൈയും കൂടുതൽ ഓക്സിജൻ സപ്ലൈയും കൂടുതൽ നമ്പർ ഓഫ് ആൽവിയോ ആക്റ്റീവ് ആൽവിയോ എല്ലാം ഈ പറഞ്ഞ റെഗുലർ എക്സസൈസ്, റെഗുലർ എയറോബിക് എക്സസൈസ് ആണ് ഏറ്റവും കൂടുതൽ. അതായത് നമ്മൾ ഓക്സിജൻ എടുത്തുകൊണ്ട് ചെയ്യുന്ന അപ്പം ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ചേഞ്ചസ് വരിക. ദിസ് കപ്പാസിറ്റി ഹെൽപ്സ് ക്ലിയർ മ്യൂക്കസ് ഇൻ അവർ ലങ്സ്. റെഗുലർ എക്സസൈസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഈ എയർവേയിലും അതുപോലെ ലങ്സിലൊക്കെയുള്ള മ്യൂക്കസ് ഇതിനെ ക്ലിയർ ചെയ്യാനൊക്കെ ഈ പറയുന്ന റെഗുലർ എക്സസൈസ് ചെയ്യുന്ന ആളുകൾ. ദി റിസൾട്ട് ഇൻ ലാർജർ റെസ്പിറേറ്ററി വോളിയം വിച്ച് അലോസ് മോർ ഓക്സിജൻ ടു ബി ഡിഫ്യൂസ്ഡ് ഇൻ ടു ദ ബ്ലഡ് ഫ്ലോ. അപ്പം കൂടുതൽ ഓക്സിജൻ സപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ സിസ്റ്റത്തിന്റെ ക്വാളിറ്റി കൂടുന്നതിനെ പറ്റിയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കാം. ആസ് എ റിസൾട്ട് ഓഫ് റെഗുലർ ട്രെയിനിങ് ഫോളോയിങ് ചേഞ്ചസ് ഇൻ ദ റെസ്പിറേറ്ററി സിസ്റ്റം കാൻ ബി സീൻ ഇംപ്രൂവ്ഡ് ടൈഡൽ വോളിയം. ടൈഡൽ വോളിയം, ടൈഡൽ വോളിയം ഇസ് ദ എമൗണ്ട് ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഇൻ എ സിംഗിൾ ബ്രത്ത് ഡ്യൂറിംഗ് റെഗുലർ ബ്രീത്തിങ്. റെഗുലറായിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ഒറ്റ പ്രാവശ്യം നമ്മൾ അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് ഇടുകയും ചെയ്യുന്ന എയറിന്റെ അളവാണ് ടൈഡൽ വോളിയം. റെഗുലർ ട്രെയിനിങ് ഇംപ്രൂവ്സ് ദ സ്ട്രെങ്ത് ഓഫ് ദ റെസ്പിറേറ്ററി മസിൽ ഹെൻസ് ഇൻക്രീസ് ദ ലങ് വോളിയം. ലങ് വോളിയം കൂടുന്നത് അതുകൊണ്ട് തന്നെ ടൈഡൽ വോളിയം, ടൈഡൽ വോളിയവും ഒരു പ്രാവശ്യം നമ്മളെടുത്ത് പുറത്തേക്ക് വിടുന്ന ബ്ലഡിന്റെ അളവായിട്ടുള്ള ടൈഡൽ വോളിയം റെഗുലർ എക്സസൈസ് ചെയ്യുന്നവർക്ക് കൂടുതലായിരിക്കും. ദെൻ ഇംപ്രൂവ്ഡ് വൈറ്റൽ കപ്പാസിറ്റി. എന്താ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ, വൈറ്റൽ കപ്പാസിറ്റി ഇസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പെൽ ഫ്രം ദ ലങ്സ് ആഫ്റ്റർ എ മാക്സിമൽ ഇൻസ്പിറേഷൻ. ദിസ് ബ്രിങ്സ് അബൌട്ട് ഇൻ ഇൻക്രീസ് ഇൻ ദ വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു മാക്സിമം ഇൻസ്പിറേഷൻ എടുത്തതിന് ശേഷം നമുക്ക് ഫോഴ്സ്ഫുള്ളി പുറത്തേക്ക് കളയാൻ പറ്റുന്ന എയറിന്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും വൈറ്റൽ കപ്പാസിറ്റിയും റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നവരിൽ ഇൻക്രീസ്ഡ് ആയിട്ട് കാണും. ഡിക്രീസ് ഇൻ റെസ്പിറേറ്ററി റേറ്റ്. നമ്മൾ ഒരു മിനിറ്റിൽ സാധാരണ ഒരു 12 to 18 ഒക്കെയാണ് 1 മിനിറ്റിൽ സാധാരണ നോർമലായിട്ടുള്ള ബ്രീത്ത്. അത് വെൻ ആൻ ഇൻജുറി ബിക്കം സ്ട്രെയിൻഡ് ഓർ ഫിറ്റ് ദെൻ ഹിസ് റേറ്റ് ഓഫ് റെസ്പിറേഷൻ ഡിക്രീസസ് ആൻഡ് ഹി ക്യാൻ റെസ്പയർ മോർ ഈസിലി. അപ്പോൾ റെസ്റ്റിംഗ് സമയത്തുള്ള റെസ്പിറേറ്ററി റേറ്റ് കുറവായിരിക്കും. കാരണം ഓരോ എന്താ പറയുക, ഓരോ ബ്രീത്തിലും എടുക്കുന്ന എയറിന്റെ അളവ് ലങ് കപ്പാസിറ്റിയൊക്കെ വേരിയസ് കപ്പാസിറ്റീസ് കൂടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാർട്ട് റേറ്റിന്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്രീത്തിങ് ഫ്രീക്വൻസി കുറയും. ദെൻ ഫാസ്റ്റ് റിക്കവറി. മറ്റു കേസുകളിലൊക്കെ പറഞ്ഞ പോലെ ട്രെയിൻഡ് ഇൻഡിവിജ്വൽസ് റിക്കവർ ഫാസ്റ്റ് ഇൻ കമ്പാരിസൺ ടു ദി അൺട്രെയിൻഡ് ഇൻഡിവിജ്വൽ. ഇപ്പൊ ഒരു കുറച്ച് ദൂരം ഓടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഫിറ്റ് ആയിട്ടുള്ള ഒരാൾ വളരെ പെട്ടെന്ന് തന്നെ അയാളുടെ കിതപ്പ് മാറും ആക്ടിവിറ്റി നിർത്തിയാൽ. അതേസമയം ഒട്ടും ആക്ടിവിറ്റി ചെയ്യാത്ത ഒരാൾ ഒരു ദിവസം ഓടാൻ തുടങ്ങുമ്പോൾ അയാൾ ഒരുപാട് സമയം കിതച്ചതിന് ശേഷം അയാൾക്ക് നോർമൽ ബ്രീത്തിങ് റേറ്റിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഈ റെഗുലർ എക്സസൈസ് ചെയ്യുന്നതിന്റെ ഒരു ഗുണം, ഫാസ്റ്റായിട്ട് റിക്കവർ ചെയ്യാൻ പറ്റും. അൺയൂസ്ഡ് ആൽവിയോളി ബിക്കം ആക്റ്റീവ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അനാറ്റോമിക്കൽ ഡെഡ് സ്പേസ് ആവശ്യമില്ലാത്തതുകൊണ്ട് ഉപയോഗമില്ലാത്തതുകൊണ്ട് പാസീവായി കിടക്കുന്ന എയർ സാക്സ് ആൽവിയോളൈസ് എല്ലാം തന്നെ കൂടുതലായിട്ട് ആക്റ്റീവ് ആവുകയും അവരെല്ലാം കൂടി കൂടുതൽ ഓക്സിജൻ എക്സ്ചേഞ്ച് വഴി ബോഡിയിലേക്ക് കൊണ്ടുവരികയും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് തള്ളുകയും ചെയ്യും. സോ ഇംപ്രൂവ്ഡ് ഗ്യാസ് എക്സ്ചേഞ്ച്, ഇപ്പൊ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഡ്യൂ ടു റെഗുലർ ട്രെയിനിങ് മോർ കാപ്പിലറീസ് വിൽ ബി ഓപ്പൺഡ് ഇൻ ദ ആൽവിയോളൈ വിച്ച് ഇംപ്രൂവ്സ് ഗ്യാസ് എക്സ്ചേഞ്ച് കപ്പാസിറ്റി ഓഫ് ദ ലങ്സ്. സ്മൂത്ത് ആൻഡ് റെഗുലർ ബ്രീത്തിങ്. അടുത്ത് നമുക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ പ്രയാസമില്ലാതെ വളരെ ഈസി ആയിട്ട് ബ്രീത്തിങ് വളരെ കംഫർട്ടായിട്ട് മാറും ഡ്യൂ ടു ട്രെയിനിങ്. ഒരുപാട് ഇൻഹലേഷൻ എക്സലേഷൻ പ്രോസസ്സ് വളരെ സ്മൂത്ത് ആയിരിക്കും പിന്നെ ഫിറ്റ് ആയിട്ടുള്ള ആളുകൾ. സോ ദസ് ഡ്യൂറിംഗ് റെസ്റ്റ് ദ റെസ്പിറേറ്ററി റേറ്റ് ഡിക്രീസസ് ഫോർ എ ട്രെയിൻ പേഴ്സൺ. ദാറ്റ് ഈസ് വൈ എ ട്രെയിൻ ഇൻഡിവിജ്വൽ ഹാസ് മോർ സ്മൂത്ത് ആൻഡ് റെഗുലർ ബ്രീത്തിങ്. ഇത്രയാണ് പ്രധാനമായിട്ട് നമുക്ക് റെസ്പിറേറ്ററി ഇതിൽ വരുന്ന ചേഞ്ചസ്. പിന്നെ വരുന്നത് സ്ട്രെങ്ത് ഓഫ് ദ റെസ്പിറേറ്ററി മസിൽ. ഓഫ് കോഴ്സ് ഡ്യൂ ടു റെഗുലർ ട്രെയിനിങ് റെഗുലറായിട്ട് നമ്മളിങ്ങനെ കഥച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഡയഫ്രം എന്ന് പറയുന്ന ഇന്റർകോസ്റ്റൽ മസിൽസ് റെസ്പിറേറ്ററി മസിലിന് കൂടുതലായിട്ട് സ്ട്രെങ്ത് കൂടും. ഹെൽപ്സ് ടു അവോയ്ഡ് സെക്കൻഡ് വിൻഡ്. സെക്കൻഡ് വിൻഡ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഓട്ടമാണെന്ന് വിചാരിച്ചാൽ നമ്മളൊരു ഒരു
ഒരു മിനിറ്റ് ഒക്കെ ഓടി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നി ആക്ടിവിറ്റി നിർത്തണം തോന്നുകയും, പക്ഷെ നമ്മളത് നിർത്താതെ കുറച്ചു നേരം കൂടെ തുറന്നു പോയി കഴിഞ്ഞാൽ ഒരു ഒരു പെട്ടെന്നൊരു കംഫർട്ടബിൾ സ്റ്റേജിലേക്ക് നമ്മൾ വരുന്നതായിട്ട് നമുക്ക് കാണാം. ഈ കംഫർട്ടബിൾ സ്റ്റേജിലേക്കുള്ള ഒരു ചേഞ്ച് ഓവറിനെയാണ് നമ്മൾ സെക്കൻഡ് വിൻഡ് എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഇസ് എ സെൻസേഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ സഡൻ ചേഞ്ച് ഓഫ് കണ്ടീഷൻസ് ഓഫ് ഡിസ്ട്രെസ് ഓഫ് ഫെറ്റീഗ് ഡ്യൂറിംഗ് ദ ഏർലി പാർട്ട് ഓഫ് ദ പ്രൊലോംഗ്ഡ് എക്സസൈസ് ആസ് കമ്പയർഡ് ടു എ ലെസ് സ്ട്രെസ്ഫുൾ ഫീലിംഗ് ലേറ്റർ ഇൻ ദ എക്സസൈസ്. റെഗുലർ എക്സസൈസ് ട്രെയിനിങ് ഹെൽപ്സ് ടു അവോയ്ഡ് സെക്കൻഡ് വിൻഡ്. അങ്ങനെ ആ സെക്കൻഡ് വിൻഡ് തന്നെ അനുഭവപ്പെടാതെ റെഗുലറായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ, എക്സസൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ സെക്കൻഡ് വിൻഡ് മടുപ്പ് എങ്ങനെയെങ്കിലും നിർത്തിയാൽ മതി, ബോഡി ആകെ ക്ഷീണിച്ചു എന്നൊക്കെ തോന്നുന്ന ആ ഒരു ഫീലിംഗ് പോലും വരാതെ നമുക്ക് കുറച്ചായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ഫിറ്റ്നസ് ഇമ്പ്രൂവ്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ വരികയാണ്. ഇനിയൊന്നും ഇതൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചേഞ്ചസ് എന്നുള്ളത്. ലങ് വോളിയം ഇൻക്രീസ് ഇസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസ് ഇൻ വൈറ്റൽ കപ്പാസിറ്റി. നമ്മൾ പറഞ്ഞു വൈറ്റൽ കപ്പാസിറ്റി കൂടുന്നത് കാരണം ലങ്സിന്റെ വോളിയം കൂടുന്നു, അതിനകത്ത് ചെല്ലുന്ന എയറിന്റെ അളവ് കൂടുന്നു. ബ്രീത്തിങ് ഫ്രീക്വൻസീസ് ഡിക്രീസ് ഇൻ ട്രെയിൻഡ് ഇൻഡിവിജ്വൽസ്. സാധാരണ നോർമലായിട്ട് നോക്കുമ്പോൾ ബ്രീത്തിങ് ഫ്രീക്വൻസി കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം നല്ല ഫിറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്. മാക്സിമം മൈനൂട്ട് വെന്റിലേഷൻ ഈസ് ഇൻക്രീസ് ആഫ്റ്റർ ട്രെയിനിങ്. അവരുടെ ട്രെയിനിങ് ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ മാക്സിമം എത്ര എയർ എടുക്കുന്നു പുറത്തേക്ക് തള്ളുന്നു എന്നതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അളവൊക്കെ വളരെ കൂടുതലായിട്ട് ആയിരിക്കും റെഗുലർ എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്ക്. ടൈഡൽ വോളിയം ഈസ് ഓൾസോ ഇൻക്രീസ്ഡ്. ഫിസിക്കൽ എക്സസൈസ് എൻഹാൻസസ് വെന്റിലേറ്റർ എഫിഷ്യൻസി. വെന്റിലേറ്റർ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള വെന്റിലേറ്റർ അല്ല, വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാസസ് എക്സ്ചേഞ്ച് ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ഓക്സിജൻ ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യുന്ന ആ പ്രോസസ്സ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് പറയും. ഡിഫ്യൂഷൻ കപ്പാസിറ്റി, ഡിഫ്യൂഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഗ്യാസസ് എക്സ്ചേഞ്ച് കപ്പാസിറ്റി തന്നെയാണ്. ഈ എയർ സാക്സിൽ അല്ലെങ്കിൽ ആൽവിയോളസിൽ എത്തുന്ന ബ്ലഡും നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന എയറും തമ്മിൽ ഡയറക്റ്റ് കോൺടാക്ട് വരികയും അതിൻ്റെ ആ സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ടും ഓക്സിജൻ ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ ഗ്യാസസ് എക്സ്ചേഞ്ച് എന്ന് പറയുക. അതിൻ്റെ ഡിഫ്യൂഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് അത് സാധാരണ റെഗുലർ എക്സസൈസ് ചെയ്യുന്ന ആളുകളിൽ കൂടുതലായിരിക്കും. ഇത്രയാണ് പ്രധാനമായിട്ട് നമുക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അടുത്തൊരു ടോപ്പിക് ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോവാം, എക്സസൈസ് ആൻഡ് വെയിറ്റ് മാനേജ്മെന്റ്. ഈ വെയിറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ കാലത്ത് ആളുകൾ കാണുന്ന ഒരു സംഗതിയാണ്. അതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വെയിറ്റ് മാനേജ്മെന്റ് വെയിറ്റ് കുറയ്ക്കാൻ അത്രയധികം ഹെൽപ്പ് ചെയ്യുന്നതല്ല. അത് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കൊണ്ടുപോയിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ടോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടോ സാധിക്കുള്ളൂ. അപ്പോൾ അവൈലബിൾ ഡാറ്റ കൺസിസ്റ്റന്റ് ദാറ്റ് 60-90 മിനിറ്റ്സ് പെർ ഡേ ഓഫ് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റീസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ എ സിഗ്നിഫിക്കൻറ്റ് വെയിറ്റ് ലോസ്. വെയിറ്റ് ലോസ് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 60 മുതൽ 90 മിനിറ്റ് വരെ ഒന്നര മണിക്കൂറോളം സമയം, അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂറോളം സമയം ഒരു ഡേയിൽ മോഡറേറ്റും ആയിട്ടുള്ള ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള എക്സസൈസ് ചെയ്താൽ മാത്രമേ വെയിറ്റ് ലോസ് സംഭവിക്കുള്ളൂ. The increased prevalence of obesity may reflect in the fact that majority of the population has fallen below such a level of physical activity. കൂടുതൽ ആളുകളും ഇതിലേക്ക് ഈ ലെവലിലെ ആക്ടിവിറ്റി ചെയ്യാറില്ല നമ്മൾ ആളുകളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒബിസിറ്റി ലെവലിലേക്ക് ആളുകൾ പോകുന്നത്. There is a surprising agreement about the amount of physical activity required to maintain a substantial weight loss. It appears that 2,500 to 2,800 kilocalories, അതായത് 60-90 മിനിറ്റ്സ് എക്സസൈസിലൂടെ ഇത്രയും മേ ബി റിക്വയർ ടു മെയിൻറ്റെയിൻ സബ്സ്റ്റൻഷൻ വെയിറ്റ് ലോസസ്. ഇത്രയും എക്സ്പെൻഡിച്ചർ നമുക്ക് അവിടെ വന്നെങ്കിൽ മാത്രമേ, കലോറീസ് ബേൺ ഔട്ട് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ലെവൽ ഓഫ് ആക്ടിവിറ്റി കീപ്പ് ചെയ്ത് കൊണ്ടുപോയി വെയിറ്റ് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം വെയിറ്റ് മാനേജ്മെൻറ്റിന്, അതേ ഇതോടൊപ്പം തന്നെ ഡയറ്റ്, നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുകയും അത് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ അതിനകത്ത് വേണം. സോ നെക്സ്റ്റ് ഇസ് ബോഡി മാസ് ഇൻഡെക്സ്. ഇത് നമുക്ക് അസസ്മെൻറ്റ് ഓഫ് ഒബിസിറ്റി എന്ന് പറയാൻ കഴിയില്ല, അസസ്മെന്റ് ഓഫ് ഒരു അസസ്മെന്റ് ഓഫ് യുവർ എന്താ പറയുക ഹൈറ്റ് വെയിറ്റ് റേഷ്യോ എന്നാണ് ഇത് പറയുന്നത്. പക്ഷേ ഇതിന് സ്കോർ പലപ്പോഴും ലാബറട്ടറി ടെസ്റ്റുകളോട് വളരെയധികം അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഇതൊരു ഏതാണ്ട് ആക്യുറേറ്റ് ആണെന്ന് അംഗീകരിക്കപ്പെട്ട ഒരു സംഗതിയാണ്. ബി എം ഐ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കാൽക്കുലേഷനാണ്, നിങ്ങളുടെ ഹൈറ്റ് നിങ്ങളുടെ വെയിറ്റ് ഈ രണ്ട് കാര്യങ്ങളും വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതാണ് ഇതിന്റെ ഫോർമുല, വെയിറ്റ് ഇൻ കിലോഗ്രാംസ് ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ. ഒരാൾ 100 കിലോ ആണെങ്കിൽ 100 ÷ അയാൾ 1.80 സെന്റിമീറ്റേഴ്സ് ആണ് അയാളുടെ ഹൈറ്റ് എങ്കിൽ 100 ÷ 1.80 സ്ക്വയർ, അപ്പോൾ അത് 3.6 കിട്ടും. അപ്പം 100 ÷ 3.6 അതിൻ്റെ സ്കോർ ഇങ്ങനെയാണ് നമ്മൾ ഈ ടേബിൾ വെച്ചിട്ട് നോക്കുന്നത്. ഇപ്പം ഈ സ്കോർ ഇതായിരിക്കും കിട്ടുന്നൊരു സംഖ്യ. അപ്പോൾ ഒരു 18.51 ബിലോ എന്ന് പറയുന്നത് അണ്ടർ വെയിറ്റ് ആണ്. 18.5 to 24.9 നോർമലാണ്. 25 to 29.9 ഓവർ വെയിറ്റ് ആയിട്ടും 30 to 34 ക്ലാസ് 1 ഒബിസിറ്റി, 35 40 ക്ക് അബോവ് പോകുമ്പോൾ ക്ലാസ് 3 ഒബിസിറ്റി.
ഫോർമുല ഓർത്തിരിക്കുക. വെയിറ്റ് ഇൻ കിലോ.